السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ സംഘാടകനും വളരെയേറെ പ്രാവശ്യം ഞങ്ങളെ ക്ഷണിച്ച് ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത സാഗർ ഹാജിക്കടക്കമുള്ള ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയാനും കേൾക്കാനും ഇത്തരം ഒരു വേദിയിൽ ഒരുമിച്ചുകൂടാൻ നമുക്ക് അവസരമുണ്ടായി. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തെവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസത്തിൽ വിവിധങ്ങളായ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ഒന്നാമത്തെ രാവിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത് നോർത്ത് ആഫ്രിക്കയിലെ അൾജീരിയ എന്ന് പറയുന്ന സ്ഥലത്ത്, ഓർഗല എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു.
അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതിനേക്കാൾ വലിയ ആവേശത്തോടുകൂടി റബീഉൽ അവ്വൽ നാളെ മുതൽ തുടങ്ങുകയാണ് എന്ന ആനന്ദം അറിയിക്കാൻ വിപുലമായ പരിപാടികളാണ് അവിടെ എവിടെയും ഉണ്ടായിരുന്നത്. കുട്ടികളും വലിയവരും പണ്ഡിതന്മാരും സാധാരണക്കാരും എല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ള വളരെ വിപുലമായ പരിപാടി. വെളുക്കോളം അവർ ആഘോഷത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസത്തെ സ്വീകരിക്കാൻ വരവേൽക്കാനുള്ള സന്തോഷമാണത്. അതുപോലെ ലോകത്തെവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആനന്ദത്തിൽ അല്ലെങ്കിൽ ജന്മമാസത്തെ ആനന്ദത്തോടെ സ്വീകരിക്കുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. ഒരാൾ വിശ്വാസിയാകണമെങ്കിൽ അടിസ്ഥാനപരമായി അയാൾ ഉറപ്പിച്ച് മനസ്സിൽ തീർച്ചപ്പെടുത്തി പ്രഖ്യാപിക്കേണ്ട കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമല്ല മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുകൂടി അയാൾ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കണം. അപ്പോഴേ ഒരാൾ ഇസ്ലാമാവുകയുള്ളൂ അല്ലെങ്കിൽ മുസ്ലിമാവുകയുള്ളൂ. ജീവിതകാലം മുഴുവനും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്താൽ അയാളുടെ വിശ്വാസം റെഡിയാവുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന പദങ്ങളിൽ തന്നെ വലിയ ചില യോജിപ്പുകൾ ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൽ 12 അക്ഷരങ്ങളാണുള്ളത്. മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിലും 12 അക്ഷരങ്ങളാണ് ഉള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൽ ഒരക്ഷരവും പുള്ളിയുള്ള അക്ഷരം അല്ല. ഖാഫ് പോലെ ഫാ പോലെ പുള്ളിയുള്ള അക്ഷരങ്ങൾ ഒന്നും ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിലും അങ്ങനെയുള്ള ഒരക്ഷരവും ഇല്ല. ഇത് പ്രത്യക്ഷത്തിൽ ഒരു സൗന്ദര്യപരമായി നമ്മൾ അറിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിശ്വാസവും അല്ലാഹുവിലുള്ള വിശ്വാസവും തമ്മിലുള്ള ഒരു ബന്ധമാണ്. എവിടെയെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നോ, കുറച്ചുകൂടി സൗണ്ട് കൂട്ടിയാ നന്നാവൂലേ, ഈ ലൈറ്റ് കുറച്ചുകൂടെ സദസ്സിലേക്ക് തിരിച്ചാലേ, അല്ലെ കണ്ണെല്ലാം കേടുമെന്നോ, നിങ്ങളാരെയും കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് വിഷമം.
തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു തരണം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമറനാബി അർബഇൻ വനഹാനാബി അർബഇ, നാലു കാര്യങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുകയും നാലു കാര്യങ്ങൾ ഞങ്ങളെ വിരോധിക്കുകയും ചെയ്തു. നാലു കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞു, നാല് കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളെ വിലക്കി. മക്കളെ, നല്ല മക്കളാണ് അൽഹംദുലില്ലാ. ദീനിന്റെ മജ്ലിസ് കേൾക്കാൻ വരുന്ന കുട്ടികൾ നല്ല കുട്ടികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുട്ടികളോട് വലിയ ഇഷ്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചെറിയ മക്കളുണ്ട് അക്കാലത്ത്. ആ മക്കളുടെ ആരെങ്കിലും പേരറിയോ? നിങ്ങൾക്ക് ഒരാളുടെ പേര് പറയാം. നബി തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ചെറിയ കുട്ടികളുണ്ട്, ആ കുട്ടികളിൽ ആരെങ്കിലും ഒരാളുടെ പേര് പറയാൻ പറ്റുമോ? കുട്ടികളോടാ ചോദ്യം, വലിയവരോടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട്ടില് തങ്ങൾ കടന്നു ചെല്ലുമ്പോൾ കൈ കൊടുക്കുകയും കൈ പിടിച്ച് മുത്തുകയും ചുംബനം കൊടുക്കുകയും തങ്ങൾ ഓട്ടമത്സരം സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യും കുട്ടികളെ കൂട്ടിയിട്ട്. ആ കൂട്ടത്തിലുള്ള കുട്ടികളുടെ ആരുടെങ്കിലും പേര് നിങ്ങൾക്കറിയോ? ഇവർക്ക് മനസ്സിലാവില്ലേ, മലയാളം മനസ്സിലാവില്ലേ കുട്ടികൾ? ചോദ്യം മനസ്സിലായോ? കുട്ടികളുടെ ആരെങ്കിലും പേരറിയോ? ഇൻഷാല്ലാ പ്രസംഗത്തിനടുക്ക് കൂടെ പറയും. അപ്പൊ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു തആല നമ്മളെ മക്കളെ എല്ലാം നല്ല മക്കളാക്കി തരട്ടെ.
അപ്പൊ എല്ലാവരും നല്ല ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ദീനിന്റെ മജ്ലിസിലിരിക്കുമ്പോൾ നല്ല ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതെ നല്ല മക്കളായിട്ടിരിക്കുക. നിങ്ങളൊക്കെ നല്ല മക്കളാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞങ്ങളോട് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു തരണം. അമറനാ ബി അർബഇൻ വ നഹാനാ ബി അർബഅ, നാലു കാര്യങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുകയും നാലു കാര്യങ്ങൾ ഞങ്ങളെ വിരോധിക്കുകയും ചെയ്തു. അഥവാ മുത്തുനബി തങ്ങളുടെ സന്നിധാനത്തിലേക്ക് വന്ന ആളുകൾ പറയുകയാണ്, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനും അറിയാം. അല്ലാഹുവിനറിയാമെന്ന് മാത്രമല്ല, അല്ലാഹുവിനും റസൂലിനും അറിയാം. ഈ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞങ്ങൾക്ക് വേണ്ട പോലെ വ്യക്തമല്ല. കാരണം ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരാണ്, പുതുതായി അന്വേഷിച്ച് വന്നവരാണ്. തങ്ങൾ പറഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലാഹു റസൂലുഹു അഅലം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ ഈമാനു ബില്ലാ, അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണെന്നും, ഇത് രണ്ടും ഒരാൾ ഒരുമിച്ച് വിശ്വസിക്കുമ്പോഴേ അല്ലാഹുവിനുള്ള വിശ്വാസം എന്നതിലേക്ക് എത്തുകയുള്ളൂ, അല്ലാതെ ഒരു കാര്യം മാത്രം പറഞ്ഞാലാവില്ല. അതുകൊണ്ടാണ് മഹാനരായ ഇമാമേ അഹമ്മദ് റിളാ ഖാൻ ബറേൽവി തങ്ങൾ പറഞ്ഞത്, യഅനി മഹബൂബോ മുഹിബ് മേ നഹീ മേരാ തേരാ. അല്ലാഹും റസൂലും തമ്മിലുള്ള ബന്ധം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമാണ് അല്ലാഹു തആല ഡിമാൻഡാക്കി വെച്ചിട്ടുള്ളത്. ലോകത്തിന് മുഴുവനും കാരുണ്യം തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള കാവൽ അല്ലെങ്കിൽ അതിനുള്ള കവാടം ഏതാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് റിളാ ഖാൻ തങ്ങൾ പറയുന്നത്, ഖുദാ കീ റസാ ചാഹതേ ദോ ആലം, ഖുദാ ചാഹതാ ഹേ റസായേ മുഹമ്മദ്. സബ് ലോഗ് ഖുദാ ഖുദാ കീ റസാ ചാഹതേ ഹേ, അല്ലാഹ് കീ റസാ ചാഹതേ ഹേ. സാരേ ദുനിയാ മേ ഹർ ആത്മി ചാഹതേ ഹേ ഖുദാ കീ റസാ മിൽനേ കേ ലിയേ, ബൽക്കേ അല്ലാഹ് കീ റസാ മിൽനേ കേ ലിയേ ഏക് ഡിമാൻഡ് ഹേ, ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം സേ റാസി ഹോനാ, ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം സേ റാസി നഹീ ഹേ തോ അല്ലാഹ് തബാറക വ തആല സേ റാസി നഹീ ഹോ ജായേഗാ. ഇസിലിയെ ഇമാമേ അഹമ്മദ് റിളാ ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ഫർമാതേ ഹേ, ഖുദാ കീ റസാ ചാഹതേ ദോ ആലം, ഖുദാ ചാഹതാ ഹേ റസായെ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതി ആരുടെ പക്കലാണുള്ളത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രീതിയുണ്ടോ, പൊരുത്തമുണ്ടോ? എന്നാൽ അല്ലാഹുവിന്റെ പൊരുത്തമുണ്ട്. കാരണം അല്ലാഹു തആല എപ്പോഴും നോക്കുന്നത് എൻ്റെ ഹബീബിന് ഇഷ്ടമായോ എന്നാണ്, എൻ്റെ ഹബീബിന് ഇഷ്ടമായോ എന്നാണ്. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സ്ഥാനം ഏതാണ്? മറ്റെല്ലാ അമ്പിയാക്കന്മാർക്കും നൽകിയ സ്ഥാനത്തേക്കാൾ മേലെയുള്ള സ്ഥാനമാണ്.
അതുകൊണ്ടാണ് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരികയാണ്. സ്വഹാബാക്കൾ ഒരു സംഘം അവിടെ കൂടിയിരിക്കുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ പറയുകയാണ്, മൂസ കലീമുല്ലാ, ഈസ റൂഹുല്ലാ, ഇബ്രാഹിം ഖലീലുല്ലാ. അങ്ങനെ ഓരോ അമ്പിയാക്കന്മാരുടെയും പ്രത്യേകതകൾ എടുത്തെണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കടന്നു വന്നു. സ്വഹാബാ കിറാമിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. മസ്ജിദുൻ നബവിക്ക് അന്തർ ദാഖിൽ ഹോനേ കേ വഖത് സ്വഹാബായെ കിറാം ഏക് മജ്ലിസ് ബനാ കേ ഓ ലോഗ് ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം സേ പഹലേ ആയേ ഹുയേ അംബിയായെ കിറാം കി ശാൻ ഓർ ശൗക്കത് കേ ബാരേ മേം ബയാൻ കർത്തേ ഥേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻഗാമികളായ അമ്പിയാക്കന്മാരുടെ മഹത്വം പറയുകയാണ്. ഏക് സഹാബി ഫർമായ, ഏക് സഹാബി ബയാൻ കർത്തേ ഹേ, ഈസാ റൂഹുല്ലാ ഹേ, ഈസാ അലൈഹി സലാം അല്ലാ കേ നബി ഹേ ഓ റൂഹുല്ലാ ബി ഹേ. ദൂസരാ സഹാബി ബാത് കർത്താ ഹേ, യേ ഹേ ഈസാ റൂഹുല്ലാ വ മൂസാ കലീമുല്ലാ ഹേ, മൂസാ അലൈഹി സലാം സേ ഖുദാവൻ ഖുദ്ദൂത് തബാറക വ തആല സീദേ ബാത് കിയാ ഹേ, ഇസ്ലിയേ കലീമുല്ലാ ഹേ. തീസരാ സഹാബിനേ ബയാൻ കിയാ, യേ ഹേ ഇബ്രാഹിം ഖലീലുല്ലാ ഹേ, യേ സാരേ ബയാൻ ഓർ സാരേ ഷാൻ ഓർ മൗലിദ് സുന്നേ കേ ബാദ് ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി وسلم نے اطلاع فرما کر ان لوگوں کے سامنے بیٹھ کر بیان شروع کیا. حبیب صلی اللہ علیہ وسلم തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ സ്വഹാബാക്കളെ, ഏ സ്വഹാബായെ കിറാം, മേ തോ സുൻതെ ആതാ ഹൂം, ഞാൻ കേട്ടുകൊണ്ട് വരികയാണ്. ആപ് ലോഗോ നെ ബയാൻ കർത്തേ ഹേ, നിങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഇബ്രാഹിം ഖലീലുല്ലാ, ഖലീലുല്ലാ ഇബ്രാഹിം അലൈഹി സലാം കേ ബാരേ മേ ആപ് ലോഗ് ഷാൻ ഓർ ബർക്കത്ത് ഫർമാതേ ഹേ, ഓ ഖലീലുല്ലാ ഹേ, സഹീ ഹേ വഹുവ കദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഇബ്രാഹിം നബി അലൈഹി സലാം അല്ലാഹു ഇന്റെ ഖലീൽ തന്നെയാണ്. ഓ മൂസ കലീമുല്ലാഹേ, സഹീഹേ, മൂസ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കലീമാണ്, അതിൽ തർക്കമില്ല. ഈസാ റൂഹുല്ലാഹേ, സഹീഹേ, ഖുർആൻ മേ ബി ഹേ. ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റൂഹുല്ലാ എന്ന പ്രത്യേക പദവിയുള്ളവരാണ്. ഏ സബ്ബാത് സഹീഹേ, ബൽക്കേ മേ ഏ കഹന ചാഹതാ ഹൂം, മേ ഹബീബുല്ലാ, ഞാൻ അല്ലാഹുവിൻ്റെ ഹബീബാണ്. ഖലീൽ സേ ഊഞ്ചാ മർത്തബാ ഹേ, കലീം സേ ഊഞ്ചാ മർത്തബാ ഹേ, റൂഹുല്ലാ സേ ഊഞ്ചാ മർത്തബാ ഹേ. ഇമാം ബൂസീരി റഹ്മത്തുല്ലാഹി അലൈഹി ഫർമാതേ ഹേ, വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉറഫം മിനൽ ബഹരി ഔ റഷ്ഫം മിനദ്ദിയമി വവാഖിഫൂന ലദൈഹി ഇൻദ ഹദ്ദിമി മിൻ നുഖതതിൽ ഇൽമി ഔ മിൻ ശകലതിൽ ഹികമി. സാരെ അംബിയായെ കിറാം, അല്ലാ തബാറക വ തആല സേ അല്ലാ സബാറക വ തആല ഉൻ ലോഗോ കേ ഓ പ്രതിമദാരി ദിയാ ഹേ, ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കേ വസീലെ പർ, വസീല നഹീ ഹ തോ ഉൻ ലോഗോ കേ ഊപ്പർ നബുവത് കി ജിമ്മദാരി നഹീ ഹേ, ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽഖെ അവ്വല ഹേ, മർത്തബ മേ സബ്സേ ഊഞ്ച മർത്തബ ഹേ, യഅനി മഹ ബൂബോ മുഹിബ് മേ നഹീ മേരാ തേരാ. ഈസാ റൂഹുല്ലാ അലൈഹിസ്സലാം ദോബാര ദുനിയാ മേം തശ്രീഫ് ഫർമായേംഗേ, ഉസ് വഖത് ഉനോനെ ശരി
ശരീഅത്തെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പർ അമൽ കരേംഗെ. പ്രിയമുള്ളവരെ, ഈസാ നബി അലൈഹിസ്സലാം ഇനി ഈ ലോകത്തേക്ക് വീണ്ടും വരും. വാനലോകത്ത് നിന്ന് വീണ്ടും ഭൂമി ലോകത്തേക്ക് വരും. ആസമാൻ സേ ജമീൻ തക് തശ്രീഫ് ലായേംഗെ. മഹാനവറുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വീണ്ടും വരും. ഉസ് വഖത് ശരീഅത്തെ മുസ്തഫ പർ അമൽ കരേംഗെ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ ശരീഅത്തിലാണ് അമൽ ചെയ്യുക. ശരീഅത്തെ ബനി ഇസ്രായീൽ പർ നഹി ഹോഗ. ശരീഅത്തെ ഈസവി മേ നഹി ചലേംഗെ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്തിലല്ല നടക്കുന്നത്, ശരീഅത്തെ മുസ്തഫവി മേ ഹബീബെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം സേ ഏ ശരീഅത്തെ അമൽ അമർ അമൽ പർ ഓ ചലേംഗെ. അഗർ നഹി ഹേ തോ ഈസാ അലൈഹിസ്സലാം കേ മർത്തബ പൂരാ നഹി ഹോ ജായേഗാ. ലൗ കാന മൂസ ഹയ്യ ലമാ വസിഅഹു ഇല്ലത്തിബാഇ. മൂസ അലൈഹിസ്സലാം ജിന്ദാ ഹേ തോ ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കേ പീച്ചേ ചലേഗാ. ഓ പീച്ചേ ചലനേ കേ അലാവാ കോയി മജാൽ നഹി ഹേ. ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് പർ ചലേഗാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ ശരീഅത്തിലല്ലാതെ മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്നാൽ സ്വതന്ത്രമായ ഒരു ശരീഅത്തിൽ നടക്കാനുള്ള ന്യായമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഓ കമർതബാഹ തേരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ സ്ഥാനം എത്ര ഉയർന്നതാണ്. എല്ലാ അമ്പിയാക്കന്മാരുടെയും എല്ലാ ഔലിയാക്കന്മാരുടെയും എല്ലാ സ്വാലിഹീങ്ങളുടെയും അത്യുന്നതമായ പദവിയിൽ വിരാജിക്കുന്ന നേതാവാണ് നമ്മുടെ ഓരോരുത്തരുടെയും നേതാവായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മേലെ ഒരു സൃഷ്ടിയില്ല. ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കെ ഊപ്പർ കോയി മഖ്ലൂഖ് നഹി ഹേ. ഖുദാവന്ത് ഖുദ്ദൂസ് ഖാലിഖ് കേ ബാദ് സബ്സേ ഊഞ്ച മർത്തബ ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കാ മർത്തബ ഹേ. അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ തൊട്ടുതാഴെയുള്ള സ്ഥാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ സ്ഥാനമാണ്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ മേലൊരു സൃഷ്ടിയും ഇല്ല. ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, റസൂലോ സേ അലാ ഹമാരാ നബി. ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, റസൂലോ സേ അലാ ഹമാരാ നബി. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും ഉന്നതർ ഔലിയാക്കന്മാരാണ്. ഔലിയാക്കന്മാരിൽ വെച്ച് ഏറ്റവും ഉന്നതന്മാർ അള്ളാഹുവിൻ്റെ മുർസലീങ്ങളാണ്. ആ മുർസലീങ്ങളുടെയും ഏറ്റവും ഉന്നതന്മാരിൽ നേതാവാരാണ് നമ്മുടെ എല്ലാവരുടെയും നേതാവായ റഹ്മത്തുൽ ആലമീൻ ഖായിദുൽ ഉറിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബീബി സിന്ദാ ഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. എവിടെ എന്ന് ചോദിച്ചാൽ രണ്ട് തരത്തിലുള്ള ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടേത് വായിക്കാനുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ വിവിധമായ രീതിയിൽ വായിക്കാനുണ്ട്. ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബി സിന്ദാ ഹേ, കഹാ സിന്ദാ ഹേ, ദോ ജഗാമാ മേ സിന്ദാ രഹേംഗെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടു സ്ഥലങ്ങളിൽ രണ്ട് രീതിയിൽ, ദോ ശക്കിൽ മേ രഹത്തെ ഹേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് രീതിയിൽ ജീവിക്കുന്നു. ഏതൊക്കെ രീതിയിലാണ്? ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ കഹാ ജാതാ രഹതേ ഹേ ദൂലാ ഫഖത് മദീനേ മേ ഓലത് ഹേ രഹതേ ഹേ ഓ ആശിഖോ കേ സീനേ മേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഷിഖീങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുകയാണ്. ആഷിഖോം കേ സീനേ മേ ജിന്ദാ ഹേ, ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്ദാ ഹേ, ജിന്ദാ ഹേ ഹർ ജഗാ മേ. കുച്ച് ലോഗ് ജാനത്തേ ഹേ ബുദ്ധ ഹേ തോ ഏക ആദ്മീ കാ യാദ് മേ രഹേഗാ, ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കാ കോയി ബുദ്ധ നഹീ ഹേ, कोई आइडल नहीं है, कोई फोटो नहीं है, कोई प्रतिमा नहीं है. नबी सल्लल्लाहु अलैहि वसल्लम തങ്ങൾക്കൊരു പ്രതിമയുടെ ആവശ്യമില്ല, തങ്ങൾക്കൊരു ചിത്രത്തിന്റെ ആവശ്യമില്ല, തങ്ങൾക്കൊരു ഫോട്ടോയുടെ ആവശ്യമില്ല. ഫോട്ടോ ഇല്ലാതെ, പ്രതിമയില്ലാതെ, പ്രതിഷ്ഠയില്ലാതെ 1400 കൊല്ലമായി കോടാന കോടി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ കൊറോറോ ആത്മീയോ കേ ദിൽ മേ രഹത്തെ ഹേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുകയാണ്. അതാണ് ഇമാം അഹമ്മദ് റളാ ഖാൻ തങ്ങൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുരാഗികളുടെ ആത്മാന്തരങ്ങളിൽ ജീവിക്കുകയാണ്, വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുകയാണ്. എവിടെങ്കിലും താൽക്കാലികമായ ഒരു പ്രതിമയിലല്ല, ഹബീബായ തങ്ങൾ ലോകത്തിൻ്റെ ഹൃദയങ്ങളിൽ ജീവിക്കുകയാണ്. हुजूर अकरम सल्लल्लाहु अलैहि वसल्लम के नाम शरीफ सुनने के वक्त कहते हैं सल्लल्लाहु अलैहि वसल्लम, अपने वालिद का नाम सुनने में नहीं होगा, अपने अपने वालिदे के वालिदा का नाम सुनने में नहीं होगा. हुजूर अकरम सल्लल्लाहु अलैहि वसल्लम के नाम शरीफ सुनने में हम पढ़ते हैं सल्लल्लाहु अलैहि वसल्लम, इतने ज्यादा मोहब्बत में रहते हैं. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോഴേക്ക് കോടാന കോടി ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ മേലുള്ള സ്വലാത്ത് ഉയരുകയാണ്. തങ്ങൾ ജീവിക്കുന്നത് എവിടെയാണ്? കോടാന കോടി മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് ജീവിക്കുന്നത്. രണ്ടാമത്തെ ജീവിതം എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുകയാണ്, ഖബ്ർ ശരീഫ് കെ അന്ദർ ഖുസൂസി തോർ പർ ജിന്ദാ ഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബ്ർ ശരീഫിന്റെ ഉള്ളിൽ സവിശേഷമായി ജീവിക്കുകയാണ്. ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുസൂസി തോർ പർ ഖബർ കെ ഖബ്ർ ശരീഫ് കെ അന്ദർ ജിന്ദാ ഹേ. इसके लिए ज्यादा बयान नहीं अभी चाहता हूं, दलील ज्यादा है. खातिमतुल मुहक्किकीन अल्लामा इब्न हजर हैतमी रहमतुल्लाहि अलैहि फरमाते हैं, तवातरतिल अदिल्लतु वन नुकुलु बिअन्नल मुस्तफा हय्युन. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ഷരീഫിൽ ജീവിച്ചിരിക്കുന്നു എന്നതിന് ലോകത്ത് ഒരുപാട് തെളിവുകളുണ്ട്, തർക്കിക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ഷരീഫിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുകയാണ്. ഹം തോ ഇദർ സേ സലാം പഠത്തെ ഹൈ നമാസ് മേ, അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഹർ ജഗോ സേ, अमेरिका से, हिंदुस्तान से, पाकिस्तान से, अफगानिस्तान से, लंदन से, सारे दुनिया में मुसलमान लोग नमाज पढ़ने के वक्त पढ़ते हैं अस्सलाम अलैक अय्युह नबी. ये सलाम हुजूर अकरम सल्लल्लाहु अलैहि वसल्लम सुनते हैं, जवाब देते हैं. इसीलिए खुसूसी तौर पर कब्र शरीफ में जिंदा है हुजूर अकरम सल्लल्लाहु अलैहि वसल्लम. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോടാന കോടി ജനങ്ങളുടെ സലാത്തു സലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്.
ഖബറു ശരീഫിന്റെ ഉള്ളിൽ നിന്ന് സലാം മടക്കുകയാണ്. ഇമാമെ അഹമ്മദ് റളാ ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു നാൾ മദീനയിൽ ചെന്ന് നബിതങ്ങളോടുള്ള വിസ്വാൽ ആത്മീയമായ അടുപ്പം ആഗ്രഹിച്ചുകൊണ്ട് നിന്നതിന് ശേഷം മഹാനവറുകളെ പറയാണ്, ചുപ്പ് ജാനേ വാലേ. തു സിന്ദാ ഹേ വല്ലാ, തു സിന്ദാ ഹേ വല്ലാ, മേരേ ചശ്മേ ആലം സേ ചുപ്പ് ജാനേ വാലേ. ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കോ മേ മിൽതാ ഹൂം, മേം അഭീ സലാം പഠത്താ ഹും, ജവാബ് സുൻതാ ഹും, ഇസ്ലിയേ മേ കഹനാ ചാഹതാ ഹും. ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശരീഫ് കേ അന്ദർ സിന്ദാ രഹതേ ഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുകയാണ്. തങ്ങളോട് ഞാൻ സലാം പറഞ്ഞു, കാരണം എന്താണ്? ഹബീബായ തങ്ങളുടെ മദീനയിൽ വന്ന് കാത്തു കിടക്കുകയാണ്, തങ്ങളെ ഒന്ന് കാണാനുള്ള ആഗ്രഹത്തിൽ മദീനയിൽ കിടക്കുകയാണ്. ഈ മഹനീയമായ വരി അങ്ങ് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഇസി ദർബാർ മേ മമാതേ ഹേ, ഹമാരേ ആകാ കോ മിൽനേ കേ ലിയേ ഹം ആതേ രഹതേ ഹേ, ഇസിലിയേ മേം ഗുസാരിഷ് കർതാ ഹും മിൽനേ കേ ലിയേ യാ റസൂല ജമീൻ മേ ഓ മുഹമ്മദ് ഹേ, ഓ അഹമ്മദ് ആസമാനോ മേ, ജമീൻ മേ ഓ മുഹമ്മദ് ഹേ, ഓ അഹമ്മദ് ആസമാനോ മേ, മദീന രാജധാനി ഹേ, ദോ ആലം പർ ഹുക്കൂമത് ഹേ. زمین میں نام محمد مصطفی صلی اللہ علیہ وسلم, ہم تو پڑھتے ہیں محمد مصطفی صلی اللہ علیہ وسلم. آپ لوگ بھی درود پاک پڑھیے, محمد مصطفی صلی اللہ علیہ والہ واصحابہ وسلم. ادنگൾ മദീനയുടെ രാജാവിന്റെ ഭൂമി ലോകത്തെ പേര് മുഹമ്മദ് എന്നാണ് പേര്. സല്ലല്ലാഹു അലൈഹി വസല്ലം ജമീൻ മേ ഓ മുഹമ്മദ് ഹേ, വാ അഹമ്മദ് ആസ്മാനോ മേ, ആസ്മാനോ മേ, ഫരിഷ്തോങ്കേ ലോകമേ, നാം ഹേ അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാനലോകത്തെ പേര് അഹമ്മദ് എന്നാണ്, ഭൂമി ലോകത്തെ പേര് മുഹമ്മദ് എന്നാണ്. വാനലോകത്തെ അഹമ്മദായ, ഭൂമി ലോകത്തെ മുഹമ്മദായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ ആ ഹബീബായ തങ്ങളുടെ തിരുസന്നിധാനത്തിലാണ് വന്നിട്ടുള്ളത്. യാ റസൂലല്ലാഹ്, എനിക്ക് തങ്ങളെ ഒന്ന് കാണണം നബിയേ, തങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇമാമെ അഹ്ലു സുന്ന ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി മദീന ഷെരീഫെ തശ്രീഫ് ലാ കറോപ്പെടുത്തേ ഹേ, ഗരീബോ ഫക്കീറോങ്കേ ടഹരാനേ വാലേ, മേത്ത
തോ ഗരീബുഹുമാഖാമേ തോ ഫഖീറുഹുമാഖാ ഓ ഹബീബായ തങ്ങളെ ഞാൻ പാവമാണ് പരദേശിയാണ് ഞാനൊരു യാത്രികനാണ് തങ്ങളെ കാണാൻ വന്നതാണ് എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയുന്നു ഉടനെ മഹാൻ അവരെ പാടുകയാണ് ഉനോനെ ഷമായിലെ മുസ്തഫ ഉർ ഖസായിസെ മുജ്തബ ഓ ഖുസൂസിയത്തെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പടുത്തെ പടുത്തെ രഹനെ കെ വഖത് ഖാബ് മേ മിലാ ഓർ ആ സാമനെ ദേഖനെ കെ ലിയെ മിലാ ഉസ് വഖത് ഉനോനെ ഫർമായ തു സിന്ദാ ഹേ വല്ലാ തു സിന്ദാ ഹേ വല്ലാ മേരെ ചശ്മെ ആലം സേ ചുപ് ജാനെ വാലേ തങ്ങൾ മദീനയിൽ ജീവിക്കുകയാണ് തങ്ങൾ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സദസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കാണാം തങ്ങൾക്ക് ഈ മജ്‌ലിസ് കാണാം ഹദീസിലുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ മുഴുവൻ കാണാൻ കഴിയും തുഅറദു അലയ്യ അഅമാലുക്കും നിങ്ങളുടെ അമലുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഖുർആൻ പറയാണ് ഉലിഅമലു ഫസയറ അല്ലാഹു അമലക്കും വറസൂലു അല്ലാഹു വറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആപ് ലോഗോങ്കെ അമൽ ദേഖ്തേ ഹേ അല്ലാഹ് ദേഖ്താ ഹേ ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഖ്തേ ഹേ ആപ് ലോഗ് ക്യാ ക്യാ അമൽ കർത്തേ ഹേ അല്ലാഹ് തബാറക വ തആല ജാൻതാ ഹേ ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ജാൻതേ ഹേ അല്ലാഹുവും റസൂലും നമ്മുടെ കർമ്മങ്ങൾ അറിയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മുടെ അമലുകൾ കണ്ടാലോ ഇൻ വജത്തു ഖൈറൻ ഹമിത്തുല്ലാഹ് ഓ മേരെ ബന്ദേ ഉമ്മത്തെ മുഹമ്മദിയ സേ ഏക് ആത്മി നേക്കി അമൽ കിയേ തോ ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംദ് ഷരീഫ് പഠേംഗേ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് इसीलिए नफीसतुल मिस्रिया رضی اللہ تعالی عنہ ایک دن میں ہزار رکعت نماز پڑھ کے وہ فرماتی ہے اے نماز حضور اکرم صلی اللہ علیہ وسلم کو مسرت ملنے کے لیے فرح ملنے کے لیے ہوش ہونے کے لیے میں نماز پڑھتا ہوں میں ہزار رکعت نماز نفل نماز ہر دن پڑھتا ہوں کیا کے لیے اللہ سے ثواب ملنے کے لیے صرف نہیں ہے میرے آقا صلی اللہ علیہ وسلم کو پسند ہونے کے لیے نبی صلی اللہ علیہ وسلم നിങ്ങൾക്ക് സന്തോഷാവണം എൻ്റെ ഉമ്മത്തിൽ നിന്ന് എൻ്റെ കുടുംബത്തിലെ നഫീസ എന്ന മോൾ ദിവസേന 1000 റക്അത്ത് നിസ്കരിക്കുന്നു എന്നറിയുമ്പോൾ എൻ്റെ ഹബീബിന് ആനന്ദമാണ് എന്റെ പ്രിയപ്പെട്ട മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സന്തോഷമാണ് അതിനുവേണ്ടിയാണ് ഞാൻ 1000 റക്അത്ത് നിസ്കരിക്കുന്നത് എന്ന് മഹദിയായ നഫീസ മിസ്രിയ റളിയല്ലാഹു അൻഹ പറയുകയാണ് എന്റെ ഉമ്മമാരെ പെങ്ങന്മാരെ ഒന്ന് ആലോചിക്കണേ ഫർളായ നിസ്കാരം തന്നെ കൃത്യമായി നമ്മൾ നിർവഹിക്കുന്നുണ്ടോ റവാത്തിബുകൾ നമ്മൾ നിസ്കരിക്കാറുണ്ടോ 2 റക്അത്ത് ദുഹാ ഒന്ന് നിസ്കരിച്ചാൽ 3 റക്അത്ത് വിത്ര ഒന്ന് നിസ്കരിച്ചാൽ അതാ രാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഹബീബിന് സന്തോഷമായി ഖുദാ കീ റസാ ചാഹതേ ഹേ ദോ ആലം ഖുദാ ചാഹതാ ഹേ റസായെ محمد حضور اکرم صلی اللہ علیہ وسلم راضی ہونے کے ساتھ ساتھ خداوند قدوس تبارک و تعالی کی رضا بھی ہمیں ملے گا പ്രിയമുള്ള സഹോദരന്മാരെ മുത്തു നബി തങ്ങളെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഹബീബിന് ഇഷ്ടമാണ് قل إن كنتم تحبون الله فاتبعوني يحببكم الله
അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ വഴിയിലാണ് നടക്കേണ്ടത്, ആരുടെ മാർഗത്തിലാണ് നിങ്ങൾ നടക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിലാണ്. റാഹേ മുസ്തഫാമേ ചൽക്കർ ഖുദാവൻ ഖുദ്ദൂസ് തബാറക വ തആല കീ മഹബ്ബത് മിലേഗ, ഇസ്ലിയേ സുന്നത്തെ നബവീമേ ചൽനാ ഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിൽ ചലിച്ച് മുന്നോട്ട് പോയാൽ അല്ലാഹുവിന്റെ പ്രീതിയിൽ നമുക്ക് എത്താൻ കഴിയും. സ്വഹാബാ കിറാമിന്റെ മുമ്പിൽ വന്നുകൊണ്ട് നബി തങ്ങളെ പറയുന്നത് അതാണ്, മസ്ജിദുൻ നബവീക അന്തർ ഹിൽഖാ മുബാറകാമേ ബൈദേ ഹുയേ. സ്വഹാബായെ കിറാം കെ സാമനേ ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർമാതെ ഹേ, മൂസാ കലീമുല്ലാഹ് യേ സഹീഹ് ഹേ, ഈസാ റൂഹുല്ലാഹ് ഇബ്രാഹിം ഖലീലുല്ലാഹ് വോ ബി സഹീഹ് ഹേ, ബൽക്കേ മേ ഹബീബുല്ലാഹ് വലാ ഫഖ്റാ മേ ഹബീബുല്ലാഹ് മേ അല്ലാഹ് കേ ഹബീബ് ഹൂം, ബോലോ ഖലീൽ ഹേ, കലീം ഹേ, റൂഹുല്ലാഹ് ഹേ, ഉസ്സേ സബ്സേ ഊച്ചാ മർത്തബാ ഹബീബുല്ലാഹ് ഹേ ഹേ, മേ ഹബീബുല്ലാഹ് ഹേ, സബ്സേ പഹലേ ജന്നത് മേ ദാഖിൽ ഹോനേ വാലാ മേ ഹൂം വലാ ഫഖ്റാ. സ്വർഗത്തിൽ ആദ്യമായി കടക്കുന്നത് ഞാനാണ്. വമഈ ഫുഖറാഉൽ മുഹാജിരീൻ, സബ്സേ പഹലേ ജന്നത് മേ ദാഖിൽ ഹോനേ വാലാ മേ ഹൂം, മേരേ സാഥ് ഹീ രഹേഗാ മുഹാജിരീൻ സേ ഫുഖറാ ലോഗ് മേരേ സാഥ് രഹേംഗേ. ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുന്നത് ഞാനാണ്. വലാ ഫഖ്റാ, ഏത് നബിയുടെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്? സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജിതനെ നിഅമത്തെ അല്ലാഹ് തബാറക വ തആല ഹമേ ദേ ദിയാ ഹേ, സബ് നിഅമത് ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കേ വസീലേ മേ ദേ ദിയാ ഹേ, എല്ലാ അനുഗ്രഹങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലൂടെയാണ് നമുക്ക് കിട്ടിയത്. തങ്ങളില്ലെങ്കിൽ വേറെ ഒന്നും നമുക്ക് ലഭിക്കാൻ ന്യായമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ഒന്ന് മഹബ്ബത്ത് വെക്കണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബാ കിറാം ഇഷ്ടം വെച്ചതുപോലെ, താബിഈങ്ങൾ സ്നേഹിച്ചതുപോലെ, മുത്തഖീങ്ങൾ സ്നേഹിച്ചതുപോലെ, അവിടുത്തെ മഹാന്മാരായ അനുയായികൾ സലഫു സ്വാലിഹികൾ സ്നേഹിച്ചതുപോലെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. അപ്പോഴേ നമ്മുടെ ഈമാൻ ഈമാനാവുകയുള്ളൂ. ബുഖാരി ഷെരീഫ് മേ ഏ റിവായത്ത് ഹേ, ബുഖാരി ഷെരീഫ് മേ കൗൻസാ കിതാബ് മേ ഹേ, കിതാബുൽ ഈമാൻ മേ, കിതാബുൽ ഈമാൻ മേ ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കേ ഏ റിവായത്ത് പഠ സക്തേ ഹേ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ, സബ്സേ സ്യാദാ മഹബ്ബത്ത് ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കോ ദേനാ ഹേ, ബീവി സേ സ്യാദാ, ബച്ചോ സേ സ്യാദാ, ബേട്ടാ സേ സ്യാദാ, ഓർ ബേട്ടി സേ സ്യാദാ, ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കേ തറഫ് ഹമാരേ മഹബ്ബത്ത് തവജ്ജുഹ് കർനാ ഹേ, തോ അല്ലാഹ് തബാറക വ തആല റാസി ഹോ ജായേഗാ, ഹമാരാ ഈമാൻ പൂരാ ഹോ ജായേഗാ, ഹമാരേ ദിൽ സേ സ്യാദാ മഹബ്ബത്ത് ദുനിയാ കി തറഫ് ഹേ, തോ ഈമാൻ പൂരാ നഹീ ഹോ ജായേഗാ, ബീവി കി തറഫ് ഹേ, തോ സ്യാദാ ഈമാൻ പൂരാ ഹോ നഹീ ഹോ ജായേഗാ, വാലിദ് കേ തറഫ് ഹേ, തോ ഈമാൻ പൂരാ നഹീ
نہیں ہو جائے گا, مال اور بچوں کے طرف ہے تو ایمان پورا نہیں ہو جائے گا. ایمان پورا ہونے کے لیے ضروری ہے, واجب ہے سب سے زیادہ محبت حضور اکرم صلی اللہ علیہ وسلم کو دینا. എല്ലാവരെക്കാളും ഉള്ള മഹബത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകാതെ നമ്മുടെ ഒരാളുടെയും ഈമാൻ ഈമാനാവൂല. അതുകൊണ്ട് നമ്മുടെ ഈമാൻ ഒന്ന് പൂർണ്ണമാകണമെങ്കിൽ അറിയണേ മഹബത്തു റസൂലില്ലാഹ. നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ ഇപ്പോൾ സമയം ഇല്ല. ഇൻഷാഅല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകിയാൽ പിന്നീട് നമുക്ക് പറയാം. നാളെ രാവിലെ 6 മണിക്ക് പൊന്നാനിയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, പിന്നീട് ഫറോക്കിലുണ്ട്, രാത്രി വീണ്ടും കോഴിക്കോട് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും ബോർഡറിൽ പാറക്കടവിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നിന്നാൽ ട്രെയിൻ മിസ്സായി പോകും. കുറച്ച് കാര്യം കൂടി പറഞ്ഞ് നമുക്ക് വേഗം ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്ന യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇമാം ബുഖാരി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്, റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അല്ലയോ ഉമറേ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് ആരോടാണ് ഉമറേ? ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു തആല നോക്കി ഹാത്ത് മിലാകർ ചൽനേകെ വഖത് സവാൽ ഉഠായാ, ഓ ഉമറേ, നിങ്ങൾക്ക് ഏറ്റവും വലിയ മഹബ്ബത്ത് ആരാണ്? ആപ്തോ സബ്സേ സ്യാദാ കിസ്കോ മഹബ്ബത്ത് കർത്തേ ഹേ, കിൻകോ മഹബ്ബത്ത് രഖ്തേ ഹേ? ഉസ് വഖത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല നോ ജവാബ് ദിയാ, സബ്സേ സ്യാദാ മേ ഖൂദ് മഹബ്ബത്ത് करता हूं, उसके बाद हुजूर अकरम सल्लल्लाहु अलैहि वसल्लम को मोहब्बत रखता हूं, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണ്, പിന്നെ തങ്ങളെയാണ് നബിയേ. میں مجھے محبت رکھتا ہوں سب سے زیادہ, اس کے بعد حضور اکرم صلی اللہ علیہ وسلم آپ صلی اللہ علیہ وسلم پر محبت رکھتا ہوں. اس وقت حضور اکرم صلی اللہ علیہ وسلم نے جواب دیا, ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ഇല്ലായാ ഉമർ, ഓ ഉമറേ, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. ഏ ഉമർ, ആപ്കാ ഈമാൻ പൂരാ നഹീ ഹോ ഗയാ. ഓ ഉമറേ, നിങ്ങളുടെ ഈമാൻ റെഡിയായിട്ടില്ല. ഉമറേ, عمر بن الخطاب رضی اللہ تعالی عنہ جواب دیا, میں سب سے زیادہ حضور اکرم صلی اللہ علیہ وسلم کو محبت رکھتا ہوں, اس کے بعد باقی سب کو میں محبت رکھتا ہوں. سب سے زیادہ حضور اکرم صلی اللہ علیہ وسلم کو محبت رکھتا ہوں. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, എൻ്റെ ഏറ്റവും വലിയ മഹബ്ബത്ത് തങ്ങൾക്കാണ് നബിയെ. അഹബ്ബു ഇലയ്യ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദൻ യാ ഉമർ അബി ഈമാൻ പോരാ ഹോ ഗയാ യാ ഉമർ, അല്ലയോ ഉമറേ, ഇപ്പോഴാണ് നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായത്. ഇപ്പോഴാണ് നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായത്. എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കണം. ലോകത്തുള്ള സമ്പാദ്യങ്ങളും ലോകത്തുള്ള സൗകര്യങ്ങളും എല്ലാം ഹബീബായ തങ്ങളിലൂടെ നമുക്ക് ലഭിച്ചതാണ്. ഇതേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഒരു രാത്രിയിൽ മദീനയിലൂടെ സഞ്ചരിക്കുകയാണ്.
പാതിരാവിന്റെ പഴുതിൽ മദീനയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുമ്മ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ചൊല്ലുകയാണ്. ഈ ഉമർ തങ്ങളുടെ ഈമാനും മഹബത്തും എവിടെയാണെന്ന് അറിയണം. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫ ആയതിനു ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫ ബന്നേ കേ ബാദ് ഏക് രാത് ഗുംനേ കേ ലിയേ ഗേ ഗുംതേ രഹേ മദീനേ കീ ഗലിയോ മേ മദീനയുടെ ഓരോ ഗല്ലിയിലും അവിടുന്ന് സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉസ് വഖ്തു നൂനെ സുന മഹാനവറുകൾ കേൾക്കുകയാണ്, ഈ കൗറത് മഹദിയായ ഒരു സ്ത്രീയെ, കൗറ സ്വാലിഹ ഔറത് ഒരു മഹദിയായ സ്ത്രീ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ചൊല്ലുകയാണ്. പാതിരാത്രിയുടെ പഴുതിൽ ഹബീബായ തങ്ങളുടെ മദഹ് ചൊല്ലുകയാണ്. അന്ധേരി രാത് കേ അന്ദർ ഏക് സ്വാലിഹ മാജിദ റളിയല്ലാഹു തആല അൻഹ ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കേ ശാൻ മേ ഓ പടുത്തി ഹേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ചൊല്ലുകയാണ്. അല മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈഹിൽ മുസ്തഫൂനൽ ആഖിയാർ ഹൽ തജ്മഉന്നീ വഹബീബി അദ്ദാർ നാത്ത് പഠിത്തി ഹേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ചൊല്ലാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ മദഹ് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദഹ് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 10 കൊല്ലം സേവനം ചെയ്ത ഒരു പരിചാരകൻ ഉണ്ടായിരുന്നു. നമ്മുടെ മക്കൾക്ക് പേരറിയോ എന്ന് ചോദിച്ചോട്ടെ. അവർ ഉറങ്ങിയിട്ടില്ല, നല്ല മക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലം സേവനം ചെയ്ത ദസ്സാൽ ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കി ഖിദ്മത് മേ രഹാ ഏക് സ്വഹാബി. ആ ഓ സഹാബി കാ നാം ജാൻതേ ഹോ. 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് ചെയ്ത സ്വഹാബി. സഹാബിയുടെ പേര് ചെറുപ്പക്കാരാരാ ഒന്ന് പറയാ. ആരാ പറയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലം സേവനം ചെയ്ത സ്വഹാബി ആരാണ്? ഉസ്താദന്മാരല്ലാത്ത ആർക്കും പറയാ. അനസ് റളിയല്ലാഹു അൻഹു. അപ്പൊ കുട്ടികളെല്ലാം പേര് പഠിക്കണം. 10 വയസ്സുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സേവനം ചെയ്യാൻ തുടങ്ങിയ സ്വഹാബിയ. പിന്നെ 10 കൊല്ലം 10 മുതൽ 20 വയസ്സ് വരെ ഈ കൂട്ടത്തിൽ 10 വയസ്സുള്ള മക്കളുണ്ടാവും. ആ 10 വയസ്സിൽ നബി തങ്ങൾക്ക് സേവനം ചെയ്യാൻ തുടങ്ങി. 20 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നടക്കും, കൂടെ ഇരിക്കും, കൂടെ ഭക്ഷണം കഴിക്കും, തങ്ങൾ പോകുന്ന സ്ഥലത്ത് പോകും, തങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ പോകും. അവിടുത്തെ മഹതികളായ ഭാര്യമാരെ എല്ലാം അറിയും. ചെറിയ കുട്ടിയാണല്ലോ, അപ്പൊ വീട്ടിന്റെ ഉള്ളിൽ പോകാൻ പറ്റും, അവരെ കാണാൻ പറ്റും, അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കും, കടയിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ട് കൊടുക്കും. അങ്ങനെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പാതിരാത്രിയുടെ പഴുതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ചൊല്ലുന്ന ഒരു ഉമ്മ, എന്റെ ഉമ്മമാരെ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ മൗലിദോദണം. അപ്പോഴേ ചെറിയ മക്കള് മൗലിദോദി പഠിക്കുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ മൗലിദ് കിതാബുണ്ടോ? ഇവിടെ മൗലിദുൽ മംഗൂസ്, മംഗൂസ് മൗലിദ്, ചെറിയ വലിപ്പം കൊണ്ട് പേജുകൾ കൊണ്ട് വളരെ രത്നച്ചുരുക്കമുള്ള കിതാബാണ്. സ്ഥാനം കൊണ്ട് വലിയ കിതാബാണ് ആ മംഗൂസ് മൗലിദ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഓതുന്നു. ഞങ്ങളുടെയൊക്കെ നാട്ടിലും കൂടുതൽ ആളുകൾ വീടുകളിൽ ഓതുന്ന മംഗൂസ് മൗലിദാണ്. ഇവിടെ ഇങ്ങ് മലബാറിലേക്ക് വന്നാൽ അഥവാ കോഴിക്കോട് മലപ്പുറം സ്ഥലത്തൊക്കെ ഷറഫുൽ അനാം മൗലിദാണ്. പിന്നെ അങ്ങ് മലേഷ്യയില് സിംഗപ്പൂരിലൊക്കെ പോയാൽ അവിടെ മൗലിദ് ദൈബഗി, ഇബ്രാഹിം ദൈബഗി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ മൗലിദാണ് അവിടെ ഓതുന്നത്. ചില സ്ഥലങ്ങളിൽ സുബ്ഹാന മൗലിദ് ഓതുന്നു. അങ്ങനെ ഓരോ നാടുകളിൽ വിവിധങ്ങളായ മൗലിദ് കിതാബുകൾ.
ഞങ്ങൾ ആഫ്രിക്കയിൽ ഉണ്ടായപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുല്ല ബൈത്തുകൾ എല്ലാ ആളുകളും കേടുകൊണ്ടുവരും പള്ളിയിൽ. നമ്മുടെ മാതിരി നാലാളിരുന്നിട്ടില്ല അവിടെ മൗലൂദ്. അവിടെ എല്ലാ ആളുകളും പള്ളിയിൽ വരും. പള്ളിയിൽ വന്നിട്ട് എല്ലാവരുടെയും കയ്യിൽ മൗലൂദിന്റെ ഏടുണ്ടാവും. എല്ലാവരും ഒരുമിച്ച് ഓടും. നല്ല പ്രൗഢമായ മൗലൂദാണ്. അവിടെയുള്ള ഏകദേശമുള്ള ജനങ്ങൾക്കെല്ലാം ബുറുദ കാണാതറിയാം. ഈ റബീഉൽ അവ്വല ഒന്നാമത്തെ വെള്ളിയാഴ്ച ഞങ്ങൾ അവിടെ ആയിരുന്നു. അപ്പൊ ടുണീഷ്യയിലെ തൂനിസിലെ വലിയൊരു ആലിം, ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന വലിയൊരു ആലിം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദഹ് ഉൾക്കൊള്ളുന്ന ഖുത്ബയാണ് വെള്ളിയാഴ്ച ഓതിയത്. സദസ്സൊക്കെ ഇങ്ങനെ അളകാണ് ഹബീബായ തങ്ങളുടെ മഹബത്തിന്റെ പേരിൽ. അത് കഴിഞ്ഞിട്ട് അവര് ബുറുദയെല്ലാം തുടങ്ങി. എത്ര നേരം നമ്മളൊക്കെ ജുമാനസ്കാരം കഴിഞ്ഞാൽ വേഗം പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകും. അവര് മണിക്കൂറുകളോളം നിന്നിട്ട് ചെറിയവരും വലിയവരും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ചൊല്ലുന്നു. എല്ലാവർക്കും കാണാതറിയാം ബുറുദ. ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും എവിടെല്ലാം ബുറുദ എത്തി. ബുസൈർ ഇമാം റളിയല്ലാഹുവിന്റെ ബുറുദ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അറബി അറിയാത്ത നാട്ടുകാർക്കും അറബിയിലുള്ള ബുറുദ അറിയാം. ചെറിയ മക്കൾക്കും ബുറുദ അറിയാം. അവർ അക്ഷരം പഠിച്ചിട്ടില്ലെങ്കിലും ബുറുദ അറിയാം. ചെറിയ മക്കളൊക്കെ മൗലായ അലി പഠിക്കും ബുറുദ ചൊല്ലും. അപ്പൊ ഉമ്മമാരൊക്കെ വീട്ടിൽ ബുറുദ ചൊല്ലണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ചൊല്ലണം. അപ്പോഴാണ് നമ്മുടെ മക്കൾ അത് ചൊല്ലിയിട്ട് വളർന്നു വരിക. അപ്പോഴാണ് ഹബീബായ തങ്ങളുടെ മദഹ് അവരുടെ കൽബിലേക്ക് ചേർന്ന് വരുന്നത്. ഉമ്മമാരെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് വീട്ടിലും ചൊല്ലണേ, നബിക്കുള്ള മൗലിദ് വീട്ടിലും കഴിക്കേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും മാറുന്നതാ. അങ്ങനെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാവിന്റെ പഴുതിൽ ഒരു ഉമ്മ ഇരുന്ന മൗലിദ് ഓതുന്നത് കാണുകയാണ്. ആ ഉമ്മാന്റെ അടുക്കൽ പോയിരുന്ന് കരയുകയാണ് ഉമർ ബിൻ ഖത്താബ്. തങ്ങൾ ഖാദി അയാദ് തങ്ങൾ ശിഫയിൽ ഉദ്ധരിക്കുന്നുണ്ട്. മഹാനരായ ഉമർ ഫാറൂഖ് തങ്ങൾ ചെന്നിരിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, അല്ലയോ ഉമ്മാ, നിങ്ങളിപ്പോൾ മുത്തുനബി തങ്ങളുടെ മദഹ് ചൊല്ലിയിട്ട് പറഞ്ഞല്ലോ, ഹൽ തജ്മഉന്നീ വഹബീബി അദ്ദാർ. ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കി നാത് ശരീഫ് പഠനേ കേ ബാദ് കേ വാലിദ മാജിദ റളിയല്ലാഹു തആല അൻഹാ ദുആ ഫർമാതി ഹേ, യാ റബ്ബ് മുജേ ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കേ സാത് ജന്നത്ത് മേ ദാഖിൽ ഹോനേ കേ തൗഫീഖ് അതാ ഫർമാ, എനിക്കും സ്വർഗത്തിൽ കടക്കാനുള്ള അവസരം വേണമെന്ന് ദുആ ചെയ്യുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ല ഉമ്മാ, എനിക്ക് വേണ്ടി കൂടി ദുആ ചെയ്യുമോ, മേരേ ലിയേ ബി ദുആ കരേംഗേ നഹി, എനിക്ക് വേണ്ടി കൂടി ദുആ ചെയ്യുമോ ഉമ്മാ. അപ്പോഴാണ് ആ ഉമ്മ ചൊല്ലുന്നത്, ഹൽ തജ്മഉന്നീ വാ ഹബീബി അദ്ദാർ വാ ഉമറ ഫഗ്ഫിർ ലഹു യാ ഗഫ്ഫാർ. അല്ലാഹ് മേരേ ഓം മേ തോ ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കേ സാത് ജന്നത് മേ ദാഖിൽ ഹോനേ കേ ലിയേ ദുആ കർതീ ഹൂ, ഉസ്കേ സാത് ഖലീഫാ ഉമർ ഭി മേരേ സാത് ഹേ, ഉൻകോ ഭി ജന്നത് മേ ദാഖിൽ ഹോനേ കേ ലിയേ മേ ദുആ മാംഗ്താ ഹൂം. യാ റബ്ബ് അല്ലാഹുവേ, എനിക്കും ഉമറുൽ ഫാറൂഖ് തങ്ങൾക്കും അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഒപ്പം ഒന്ന് സ്വർഗത്തിൽ കടക്കാൻ അവസരം തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുകയാണ് മുത്തുനബി തങ്ങളുടെ മദഹ് ചൊല്ലിയിട്ട്. ഇത് സ്വഹാബിയായ ഖലീഫയായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അക്കാലത്തെ ഒരു ഉമ്മയുടെ കഥ പറയുകയാണ്. അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയാണ്. അപ്പൊ റബീഉൽ അവ്വലാകുമ്പോൾ അൽഹംദുലില്ലാ നമ്മുടെയൊക്കെ വീടുകളിൽ നാടുകളിലൊക്കെ വല്ല ആഘോഷത്തോടെ മൗലിദുകൾ നടക്കുന്നു, പരിപാടികൾ നടക്കുന്നു. റബീഉൽ അവ്വൽ മാത്രം പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എപ്പോഴും പ്രകീർത്തിക്കണം, എപ്പോഴും മദഹ് ചൊല്ലണം.
നമ്മുടെ നേതാവായ നബിതങ്ങളെ പോലെ വേറെ ഒരു നേതാവിനെ ലോകത്തെവിടെയും നമുക്ക് കാണാനില്ല, വേറെ ഒരു സമുദായത്തിനും അവതരിപ്പിക്കാനില്ല, വേറെ ഒരു രാജ്യത്തിനും പറഞ്ഞു തരാനില്ല. അങ്ങനത്തെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെന്തും തരാൻ പറ്റും. അല്ലാഹു തആല മുത്തനബി തങ്ങൾക്ക് അത്രയും വലിയ സ്ഥാനം കൊടുത്തു. ഒരു ദിവസം രാത്രിയിൽ മഹാനായ റബീഉത്ത് ബിൻ കഅബ് അൽഇസ്ലമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് ചെയ്തു. റബീഉത്ത് ബിൻ കഅബ് അൽഇസ്ലമി റളിയല്ലാഹു അൻഹു രാത്രിയിൽ നബി തങ്ങളുടെ ഖിദ്മത്തിലാണ്. യാ റബീഅ റളിയല്ലാഹു തആല അൻഹു സ്വഹാബിഹ ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കി ഖിദ്മത്ത് മേ രഹേ ഏക് രാത് മേ حضور اکرم صلی اللہ علیہ وسلم تہجد نماز پڑھنے کے لیے اٹھنے کے وقت انہوں نے پانی لا کر دے دیا حضرت میں پیش کیا نبی صلی اللہ علیہ وسلم അതങ്ങളെ ഹദരത്തിലേക്ക് വെള്ളം കൊണ്ടുവന്നു കൊടുത്തു വുദു എടുക്കാനുള്ള വെള്ളം ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു സല്ലിയാ റബീഅ ഓ റബീഅ ആപ് ക്യാ ചാഹതേ ഹോ ക്യാ ചാഹതേ ഹോ മേ ക്യാ ദേനാ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് സല്ലിയാ റബീഅ മുജെ പൂച്ച് ലോ യാ റബീഅ മേ തോ സബ് ചീസ് ദേനേ കേ ലിയ അബി റെഡി ഹൂ ഉസ് വഖത് റബീഅത്ത് ബിൻ കഅബ് അൽഇസ്ലമി റളിയല്ലാഹു തആല അൻഹു ജവാബ് ദിയ അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ് ഓ ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം മേ തലബ് ദേതാ ഹൂ ആപ്കേ സാത് സാത് ജന്നത് മേ ദാഖിൽ ഹോനേ കേ ലിയേ ആപ്കേ സാത് സാത് ജന്നത് മേ രഹ്നേ കേ തൗഫീഖ് മിൽനേ കേ ലിയേ മേ ഗുസാരിഷ് കർതാ ഹൂ ഓ ഹബീബായ തങ്ങളേ അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ് اور دوسری چیز نہیں ہے وہ ربیعہ ഇതല്ലാത്ത മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇത് തന്നെയാണോ വേണ്ടത്? അവഗൈറ ذلك يا ربيعہ വേറൊന്നും ചോദിക്കാനില്ലേ? ഇസ്കെ അലാവ കോയി സവാൽ നഹീ ഹോ യാ ربيعہ ഓ റബീഅ നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ഒരു ആവശ്യമാണ്. ഇത് മാത്രമാണോ നിങ്ങൾക്ക് വേണ്ടത്? മറ്റൊരാവശ്യം പറയാനില്ലേ റബീഅ? ഉടനെ റബീഅ റളിയല്ലാഹു അൻഹു പറയാണ് യാ റസൂലല്ലാഹ് ഇതു തന്നെയാണ് എനിക്ക് വേണ്ടത് നബിയേ, വേറെ ഒന്നും ആവശ്യമില്ല. റബീഅ റളിയല്ലാഹുവിന് വേണമെങ്കിൽ ചോദിക്കാൻ നബിയേ എനിക്ക് പൈസ വേണം, നല്ല സ്വത്ത് വേണം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് വളരെ പ്രയാസമാണ്, കുറച്ച് സ്വത്ത് കിട്ടിയെങ്കിൽ നന്നായിരുന്നു, നല്ല കാര്യത്തിന് ചെലവഴിക്കാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ വെച്ചു കൊടുത്തു വെള്ള കൈവെള്ളയിൽ. പിന്നെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കല്ല് നീക്കിയിട്ടാൽ അതിന്റെ അടിയിൽ പൊന്നുണ്ടാവും എന്ന് പേടിയാണ്. അത്രയും വലിയ ബർക്കത്തുണ്ടായി, കോടിപതിയായി, സ്വഹാബികൾ വെച്ച് വലിയ സമ്പന്നനായി മാറി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ. തങ്ങളോട് വേണമെങ്കിൽ അത് ചോദിക്കാമായിരുന്നു റബീഅ റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ എന്നെ എമൻലെ ഗവർണറാക്കണം എന്ന് പറയാമായിരുന്നു, സിറിയയുടെ ഗവർണറാക്കണമെന്ന് പറയാമായിരുന്നു, മദീനയുടെ ഗവർണറാക്കണമെന്ന് പറയാമായിരുന്നു, നാളെ പേർഷ്യ കീഴടക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നെ അവിടെ കയക്കണമെന്ന് പറയാമായിരുന്നു. ഉമ്മു ഹറാം ബിന്തു മിൽഹാൻ എന്നവർ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും കാലത്തെ ഒരു മുന്നേറ്റത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് ആ കൂട്ടത്തിൽ അംഗമാകണം, അന്തിമിൻഹും നിങ്ങളെ അതിൽ മെമ്പറാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു സ്വഹാബത്തിനോട്. സുറാഖത്ത് ബിൻ മാലിക്കിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ നബി തങ്ങളെ പിന്നാലെ കൂടി കടന്നു പിടിക്കാൻ വന്ന ആളാണ് സുറാഖ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോട്ടം നോക്കിയിട്ട് പറഞ്ഞു, യാ സുറാഖ കൈഫ ബികൈദാ ലബിത്ത സിവാറൈ കിസ്റ,
കിസ്റയുടെ രണ്ട് വളകൾ നിങ്ങൾ ധരിച്ചാൽ എങ്ങനെ ഉണ്ടാകും? വരും കാലത്ത് കിസ്റ ഇസ്ലാമിന്റെ കീഴിലാകുമെന്നും അവിടുത്തെ ഖജനാവ് മദീനയിലേക്ക് കൊണ്ടുവരുമെന്നും ആ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ നിന്നുള്ള ആഭരണം സുറാഖയ്ക്ക് കൊടുക്കുമെന്നുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒത്തുനബി തങ്ങൾ വഫാത്തായി, സുറാഖയ്ക്ക് വള കിട്ടിയില്ല. സിദ്ദീഖുല്ലക്ബർ തങ്ങൾ വഫാത്തായി, സുറാഖയ്ക്ക് വള കിട്ടിയില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായി. പേർഷ്യ കീഴടങ്ങി, കിസ്റ കീഴടങ്ങി, ഖജനാവ് മദീനത്തേക്ക് കൊണ്ടുവന്നു. ഖജനാവ് പരിശോധിക്കുമ്പോൾ രാജാവിന്റെ ആഭരണങ്ങളുടെ പെട്ടി കിട്ടി. അപ്പോഴാണ് ഓർമ്മ വരുന്നത് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, കൈഫ ബികൈദ ലബിത്ത സിവാറൈ കിസ്റ എന്ന മുത്തുനബി തങ്ങളുടെ പ്രവചനം ഓർമ്മ വന്നു. ഉടനെ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ആ സുറാഖത്ത് ബിൻ മാലിക് എന്ന സ്വഹാബിയെ വിളിച്ചു, കയ്യിൽ ആ വളയിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആ കൈ ഒന്ന് ഉയർത്തി പിടിക്കാൻ. സദഖത യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുന്ന് പറഞ്ഞത് പുലർന്നിരിക്കുന്നു. ഇതാ കിസ്റ രാജാവിന്റെ വള. ഇലാ യദി അറാബിയ്യിം മിൻ ബനി ഹദലജ്, ബനു ഹദലജ് ഗോത്രത്തിലെ ഒരു അറബിയുടെ കൈയിലേക്ക് രാജാവിന്റെ വളകൾ എത്തിയിരിക്കുന്നു. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണമെങ്കിൽ സ്വറ ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹുവിനെ ആഭരണം ചോദിക്കാമായിരുന്നു. പക്ഷേ റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ല. റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അസ്അലുക മുറാഫഖതക ബിൽ ജന്നതി യാ റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയേ, എനിക്ക് സ്വർഗത്തിൽ തങ്ങളുടെ കൂടെ വരണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, ഓ റബീഅ, അക്കുമേ മേ ദേ ദിയാഹും, ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ബൽക്കേ ആപ് ജ്യാദാ സജദ കർന ഖുദാവൻ ഖുദ്ദോ തബാറക വ തആല കേ സാമനേ സജദ കർന ഹേ. इतना ऊंचा मर्तबा है, इसलिए मर्तबा में दाखिल होने के लिए ज्यादा सजदा करना भी लाजिम है. ये मर्तबा मैं देता हूं. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ഥാനം നൽകുകയാണ് റബീഅ റളിയല്ലാഹു അൻഹുവിനെ. അതുപോലെ മുത്തുനബി തങ്ങൾക്ക് പത്ത് കൊല്ലം സേവനം ചെയ്ത സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹു പറയാണേ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഞാൻ ഓടി ചെല്ലും യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, അന ഖുവൈദി മുക ഉനൈസ്, അന ഖുവൈദി മുക ഉനൈസ്, അന ഖുവൈദി മുക ഉനൈസ്. قیامت کے دن میں حضور اکرم صلی اللہ علیہ وسلم کے سامنے آ کر میں کہنا چاہتا ہوں, میں آپ کے چھوٹا خادم انس انہیں چھوٹا انس چھوٹا خادم ہوں یا رسول اللہ, میں کہنا چاہتا ہوں قیامت کے دن നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് തങ്ങളെ കാണുമ്പോ ഞാൻ ഓടി അടുത്ത തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറയും, ഞാൻ അവിടുത്തെ കൊച്ചു സേവകനായ കുഞ്ഞനസാണ് നബിയേ, കൊച്ചു സേവകനായ കുഞ്ഞനസാണ് നബിയേ എന്ന മഹാനരായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി ഞാൻ ഇന്നിവിടെ നീട്ടി സംസാരിക്കുന്നില്ല. എന്റെയും നിങ്ങളുടെയും ഖൽബിൽ ഹബീബായ തങ്ങളോട് മഹബ്ബത്ത് വേണം. നന്നായി സ്വലാത്ത് ചൊല്ലണം. നമ്മുടെ ജീവിതത്തിൽ നബിതങ്ങളുടെ സുന്നത്തുകൾ പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇതിലാ ദലീല അല ത്വരീഖീല ഇലാ ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാർ,
കൂട്ടുകാരെ, അഞ്ചു നേരത്തെ നിസ്കാര കലാവല്ലേ പരമാവധി സുന്നത്ത് നിസ്കരിക്കണേ. കളവ് പറയല്ലേ മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. വഞ്ചന ചെയ്യല്ലേ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അനാവശ്യങ്ങളിൽ ഇടപെടല്ലേ. വൃത്തികെട്ട കാര്യങ്ങളിലേക്ക് പോകല്ലേ. മറ്റുള്ളവരുടെ ന്യൂനതകളെ തേടി നടക്കല്ലേ. അനാവശ്യ കാഴ്ചകൾ കാണല്ലേ. തഖ്വയോടെ ജീവിക്കണേ. എപ്പോഴാണ് മരണം വരികയെന്നറിയില്ല. ആ മരിക്കുന്ന സമയത്ത് മുത്തുനബി തങ്ങളുടെ ചിരിക്കുന്ന മുഖമൊന്ന് കാണണ്ടേ മോനെ. അല്ലാഹു നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകട്ടെ. മരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളെ കണ്ട് തങ്ങൾ നമ്മളെ നോക്കി ചിരിക്കുകയാണ്. നമ്മൾ അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് സന്തോഷിക്കുകയാണ് എന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് നീ മരണം നൽകണേ റഹ്മാനേ. ജരീർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയാണ്, ഞാൻ ഇസ്ലാമായതിൽ പിന്നെ ചിരിച്ചുകൊണ്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ നോക്കിയിട്ടില്ല. എത്ര ഭാഗ്യമുള്ള സ്വഹാബിയാണ്, എത്ര സൗഭാഗ്യവാനായ സ്വഹാബിയാണ്. അതുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തെല്ലാം നാളോടി ചെല്ലുമ്പോൾ പരലോകത്ത് നമുക്ക് മുത്തുനബി തങ്ങളുടെ അടുക്കലേക്ക് ഓടി ചെല്ലാനുള്ള ഒരു അനുമതി വേണം. എന്റെ ഉമ്മ പെങ്ങന്മാരെ, ഒരു മോശത്തരത്തിലും വീണുപോവല്ലേ, ഒരനാവശ്യത്തിലും പെട്ടുപോവല്ലേ, നിസ്കാരം ഖളാക്കല്ലേ, ഖുർആൻ പാരായണം ജീവിതത്തിൽ കൊണ്ടുവരണേ, മക്കളെ നല്ലപോലെ ദീനിന്റെ വഴിയിൽ പഠിപ്പിക്കണേ, ഭർത്താക്കന്മാരുമായി നല്ല ജീവിതം നയിക്കണേ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖയ്യാറുക്കും ഖയ്യാറുക്കും ലി അഹ്ലീകും, നിങ്ങളിൽ നല്ലവർ നിങ്ങളുടെ വീട്ടുകാർക്ക് നല്ലവരാണ്, നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലവരാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഭാര്യയ്ക്ക് നല്ല അഭിപ്രായമാണോ പറയാനുള്ളത്? എന്നാൽ നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ നാട്ടിൽ നല്ല ആളാണ്, വീട്ടിൽ മോശമായ ആളാണെങ്കിൽ നിങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ വില കുറവാണ്. നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ലതാണോ? എന്നാൽ നിങ്ങൾ നല്ലവരാണ്. അന ഖൈറുക്കും ലിഅഹ്ലീ, എന്റെ ഭാര്യമാരെന്നെ കുറിച്ച് കംപ്ലൈന്റ് പറയൂല. ഞാൻ എന്റെ വീട്ടുകാരോട് നല്ല രൂപത്തിൽ ജീവിക്കുന്ന ആളാണ്. നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരോട് നല്ലവരായി ജീവിക്കണം. എന്റെ ഉമ്മ പെങ്ങന്മാരെ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ മാതത് ഇംറഅത്തുൻ വസൗജുഹാ റാളിൻ അൻഹാ, ഒരു ഭാര്യ ഒരു സ്ത്രീ മരണപ്പെട്ടു, ആ സ്ത്രീയെ കുറിച്ച് ഭർത്താവിന് പൊരുത്തമാണ്, വിരോധമില്ല, ദേഷ്യമില്ല, ആ നിലക്കാണ് ഒരു പെണ്ണ് മരിക്കുന്നതെങ്കിൽ ദഖലത്തിൽ ജന്നാ, അവള് സ്വർഗത്തിൽ കടന്നതു തന്നെ. ഒരു സ്ത്രീ വീട് നല്ലതുപോലെ പരിപാലിച്ചു, മക്കളെ നല്ലതുപോലെ പരിചരിച്ചു, ഭർത്താവിനെ വേണ്ട പോലെ അനുസരിച്ചു, ഭർത്താവിന്റെ സ്വത്ത് സൂക്ഷ്മതയോടെ വിനിയോഗിച്ചു, അങ്ങനെ നല്ല ചിട്ടയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന പുരുഷന്മാരെ പോലെയുള്ള പദവി ആ സ്ത്രീക്കുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്റെ ഉമ്മ പെങ്ങന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീഴുമ്പോൾ വാപ്പയില്ല. വാപ്പയുടെയും ഉമ്മയുടെയും സ്ഥാനം ഒരു സ്ത്രീയാണ് ഏറ്റെടുത്തത്. അതാണ് ഉമ്മുനാ ഉമ്മുന്നബി.
ആമിന ബിന്ത് വഹബ് റളിയല്ലാഹു അൻഹാ. പിന്നീട് മുത്തു നബി തങ്ങളെ നോക്കിയത് ഹലീമ ബിവി റളിയല്ലാഹു അൻഹയാണ്. അന്ന് താരാട്ടുപാടി വളർത്തിയത് ഷൈമ ബിവി എന്നവരാണ്. പിന്നെ മുത്തു നബി തങ്ങൾക്ക് മക്കത്ത് വസ്ത്രമലക്കി കൊടുത്തതും തങ്ങൾക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്തതും അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ മുത്തു നബി തങ്ങളുടെ മൂത്താപ്പയുടെ ഭാര്യയായ മഹദിയായ ഫാത്തിമ ബിന്ത് അസദ് എന്നവരാണ്. പിന്നീട് ഇടയിൽ മുത്തു നബി തങ്ങൾക്ക് സേവനം ചെയ്തത് സുവൈബത്തുൽ അസ്ലമിയ എന്ന മഹദിയാണ്. മുത്തു നബി തങ്ങൾ അബവായിൽ വെച്ചുകൊണ്ട് ഉമ്മയുടെ വിയോഗത്തിന് സാക്ഷിയായി. ആ സമയത്ത് കൂട്ടിക്കൊണ്ട് വന്നത് മഹദിയായ മുത്തു നബി തങ്ങളുടെ ഖാദിമത്താണ്. പിന്നെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് താങ്ങും തണലുമായത് മഹദിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ തങ്ങളെ സങ്കടം പറഞ്ഞിരുന്നത് ആരോടാണ്? ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ സ്ഥാനമേതാണ്? ഖുർആൻ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഗൗരവത്താൽ മുത്തു നബി തങ്ങളെ പൊതപ്പെട്ട് കിടക്കാൻ ഓടി വന്നത് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ എന്ന മഹദിയുടെ അടുക്കലേക്കാണ്. പിന്നെ മുത്തു നബി തങ്ങളുടെ സങ്കടം കേട്ടത് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയാണ്. പിന്നെ മുത്തു നബി തങ്ങൾക്ക് ആശ്വാസം നൽകിയതിൽ അതാ ഫാത്തിമ ബീവിയേക്കാൾ 2 വയസ്സ് ചെറുപ്പമുള്ള ആയിഷ റളിയല്ലാഹു അൻഹയാണ്. മുത്തു നബി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒരു മഹദിയുടെ മടിത്തട്ടിൽ കിടന്നാണ്, ഒരു മഹാന്റെ മടിത്തട്ടിലല്ല. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്നാണ്. ആ മഹദിയുടെ ഉമിനീരാണ് നബി തങ്ങളുടെ വായിലേക്ക് ചെന്ന അവസാനത്തെ നനവ്, അഥവാ മിസ്വാക്ക് നനച്ചു കൊടുത്ത നനവ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമിനീരിന്റെ നനവാണ്. അവസാനം നബി തങ്ങൾ വസിയത്ത് ചെയ്തത് സ്ത്രീകളെ നല്ലപോലെ നോക്കണേ എന്നാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മ പെങ്ങന്മാരെ, നിങ്ങളുടെ കാര്യത്തിൽ നബി തങ്ങൾക്ക് വലിയ ശ്രദ്ധയാണ്. ആണുങ്ങൾ നിങ്ങളെ തല്ലരുതെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കഷ്ടപ്പെടുത്തരുതെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലയോ സഹോദരിമാരെ, നിങ്ങൾ അനാവശ്യമായോ അമിതാവശ്യമായോ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭർത്താക്കന്മാരെ പ്രയാസപ്പെടുത്തരുതെന്നും പറഞ്ഞിട്ടുണ്ട്. നല്ല കുടുംബജീവിതം നയിക്കണമെന്ന് മാതൃകാപരമായി കാണിച്ചു തന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ എങ്ങനെ പോറ്റണമെന്ന് കാണിച്ചു തന്ന നബിയാണ്. മക്കളെ സ്വർഗത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ച നബിയാണ്. മോളോട് പറഞ്ഞ, മോളെ, മോൾ ഇവിടുത്തെ ആഭരണം ഇടുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല, മോള് സ്വർഗത്തിലെ റാണിയാണ് എന്ന് പറഞ്ഞിട്ടല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയോട് സംഭാഷണം നടത്തിയത്. മുത്തു നബി തങ്ങളുടെ ആൺമക്കൾ എന്ന് പറയാൻ പറ്റുന്ന പേരമക്കളായ ഹസനൈനി നാളെ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ്. തങ്ങളുടെ നേരെ മകൻ എന്ന് പറയാൻ പറ്റുന്ന മരുമകൻ അദാഹ മദീനത്തുൽ ഇൽമിന്റെ കവാടമാണ് അലിയുൻ ബാബുഹാ. അങ്ങനെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് വിളിച്ച റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ അവിടുത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ റഹ്മാനെ. ഒരുപാട് തവണ മദീനയിലെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഒരു 10 സ്വലാത്തു നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു ജല്ല ജലാലു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈർ നൽകുമാറാകട്ടെ. രോഗിണിയായി ചികിത്സയിലാണ്, അല്ലാഹുവേ അവർക്ക് നീ ശിഫാ നൽകണം റഹ്മാനെ. അതുപോലെ നമ്മൾ മരണപ്പെട്ടു പോയ വലിയ മഹാന്മാരുണ്ട്, ബഹുമാനപ്പെട്ട
കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് അവർ ബിബ്രാസുൽ ഉലമ എ കെ ഉസ്താദ് അവർ അതുപോലെ ബഹുമാനപ്പെട്ട താജു ഷെറിയ ഉസ്താദ് അവറുകളുടെ മരുമകൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആർ സി സിയിൽ നിന്ന് മരണപ്പെട്ടു പോയി. നമ്മുടെ അനസ് സിദ്ദീഖ് എന്ന പ്രഭാഷകൻ ചിലപ്പോ ഈ നാട്ടിലൊക്കെ വഴുതു പറയാൻ വരുന്ന ആളായിരിക്കും. അദ്ദേഹത്തിന്റെ ഉപ്പയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറും സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഉണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, അവരുടെ എല്ലാ പരലോകം നീ സ്വർഗമാക്കണം റഹ്മാനെ. നമ്മളെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ മജ്ലിസാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങൾ ഇവിടുന്ന് ഒരു 4 മണിക്കൂറോളം ഓടിയാലാണ് മംഗലാപുരത്തെത്തുന്നത്. അവിടുന്ന് ഒരു 12 മണിക്കൂർ ഓടിയാലേ ഞങ്ങളുടെ നാട്ടിലെത്തും. അത്രയും ദൂരത്താണ് ഞങ്ങളുടെ നാട്. അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിൽ ചെറിയ ദീനീ പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടത്തെ പോലെ കുറെ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടാനെന്നുള്ള സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ തെക്ക് ഭാഗത്തുള്ള വലിയ സ്ഥലങ്ങളൊന്നും അവിടെ സ്ഥാപനങ്ങളൊക്കെ നടത്താൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ സാധുക്കളായ ഞങ്ങൾ തുടങ്ങിയ കാദിസിയ എന്ന സ്ഥാപനം അവിടുന്ന് പഠിച്ചിറങ്ങിയ ആളുകളാണ് ജൗഹരിമാർ എന്ന പേരിൽ പ്രസംഗ രംഗത്തും മറ്റുമുള്ളത്. അതിന്റെ ദഅ്‌വാ കോളേജാണ് മഖ്ദൂമിയ ദഅ്‌വാ കോളേജ്, തിരുവനന്തപുരം ജില്ലയിൽ. കൊല്ലത്തുനിന്ന് പിന്നെയും പോകണം, ഒരു 19 കിലോമീറ്ററോളം ദൂരം പോകണം. അങ്ങോട്ട് പോകണം, തെക്കോട്ട് പോകണം. അതിന് പുറമേ തെക്കു ഭാഗത്തുള്ള 3-4 ജില്ലകളിൽ നമ്മുടെ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. 2500 കുട്ടികൾ നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം കൂടി പഠിക്കുന്നുണ്ട്. അതിനു പുറമെ നമ്മൾ ബംഗാളിലും ബീഹാറിലും തുടങ്ങിയുള്ള നോർത്ത് സ്റ്റേറ്റുകളിൽ പള്ളിയും മദ്രസയും മറ്റ് സംരംഭങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ആ സ്ഥാപനങ്ങളിൽ പാവപ്പെട്ടവർക്ക് വസ്ത്രം, പാവപ്പെട്ടവർക്ക് കിണർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പദ്ധതികളുണ്ട്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ മാത്രം 4 സ്ഥാപനങ്ങളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും വിപുലമായ പദ്ധതികൾ നടക്കുന്നു. ഇതിനെല്ലാം മാസം ഒരു 25 ലക്ഷം റുപ്യ ഇതൊക്കെ നടക്കാൻ വേണം. അതിനു പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രമുണ്ട്, ത്വയ്ബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അതിന്റെ പേര്. അങ്ങനെ സ്വതന്ത്രമായ ഒരു കേന്ദ്രം നമ്മളുടെ അറിവിൽ കേരളത്തിലും ഈ കർണാടകയിലൊക്കെ നോക്കിയാൽ അങ്ങനെ സ്വതന്ത്രമായ ഒരു പഠന കേന്ദ്രം ആദ്യത്തേതാണ് നമ്മുടേത്. 1.5 കോടി റുപ്യ ചെലവഴിച്ച് നമ്മൾ തുടങ്ങി. ഇപ്പോൾ 1000-ലേറെ ഗ്രന്ഥങ്ങൾ മുത്തനബിദങ്ങളെ കുറിച്ച് മാത്രം അവിടെ ഉണ്ട്. അറബിയിലും ഇംഗ്ലീഷിലും ഉറുദുവിലും മലയാളത്തിലുമായി അവിടെ നല്ല നല്ല പഠനങ്ങൾ, നബിദങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ആ മഹത്തായ സ്ഥാപനം 1 മാസം നടന്നു പോകണമെന്നിട്ട് തന്നെ 2 ലക്ഷം റുപ്യ വേണം. അങ്ങനെ ഒരുപാട് ചെലവുകളുണ്ട്. നിങ്ങൾ ഈ മജ്ലിസിൽ നിന്ന്, മുത്തനബിദങ്ങളുടെ മദ്ഹ് പറഞ്ഞ മജ്ലിസ് എന്ന നിലക്ക് നിങ്ങളോട് കൂടുതൽ സംഖ്യയൊക്കെ ചോദിച്ചു വാങ്ങാനുള്ള സമയമുണ്ടെങ്കിൽ വാങ്ങുമായിരുന്നു. ഞാൻ ഹാജിഖാനോട് നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു, അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, എനിക്ക് ഇവിടെ വന്നപ്പോ വലിയൊരു സന്തോഷം ഉണ്ടായത്, ബഹുമാനപ്പെട്ട ഹാജിയാരുടെ മകൻ നമ്മുടെ മർക്കസിന്റെ മദീനത്തുന്നൂർ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിഅമത്തുള്ളവർ മക്കളെ ആലിമീങ്ങളാക്കുക എന്ന് പറഞ്ഞ വലിയൊരു മാതൃക കൂടിയാണ്. അല്ലാഹു തആല മകനെ ഉഖ്രവിയായ ആലിമായി കാണാനും സന്തോഷിക്കാനും അനുഭവിക്കാനും ആ പിതാവിനും കുടുംബത്തിനും നമുക്കും എല്ലാം അല്ലാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ഒക്കെ മക്കളെ അത്തരം ദീനിന്റെ മാർഗത്തിലേക്ക് നമ്മൾ പറഞ്ഞു വിടണം. അബൂ സാലിഹ് സഖാഫി വഴിയാണ് എന്നെ വിളിച്ചതെങ്കിലും പിന്നീട് അൽഹംദുലില്ലാ ഹാജിയാർ അവരെ കുറിച്ച് കുറെ അധികം കേട്ടപ്പോൾ ദീനീയായ പ്രവർത്തന രംഗത്ത് വളരെ പ്രോത്സാഹനം നൽകി. നിരവധി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴെന്നോട് ഇവിടെ ഇരുന്നപ്പോൾ അദ്ദേഹം നടത്തുന്ന സ്ഥാപനത്തെ കുറിച്ച് എന്നോട് പറഞ്ഞു തന്നു. അതുപോലെ എല്ലാ ദീനീ സംരംഭങ്ങൾക്കും ആലിമീങ്ങൾക്കും ഒക്കെ സഹായിക്കുകയും നേതൃപരമായി പങ്കുവഹിക്കുകയും ചെയ്യുന്ന ഉമറാക്കളിൽ ഒരാളെന്ന നിലക്ക്, അതുപോലെ മറ്റു പല ആളുകൾ ഈ നാട്ടിലുണ്ടാവും, എനിക്ക് പരിചയം ഇല്ല, എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു തആല ഇസ്സത്ത് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ ആ ത്വയ്ബ
ഹിബാ സെന്ററിന് വേണ്ടി റബിയുൽ അവൽ ചോദിക്കുമ്പോൾ നിങ്ങളോട് 10,000 25,000 ഒക്കെ ചോദിച്ച് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇപ്പൊ നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സംഖ്യ, ചിലക്ക് ഒരു 10,000 രൂപ ഇപ്പൊ തരാൻ പറ്റും, 5,000 തരാൻ പറ്റും, 2,000 തരാൻ പറ്റും. നമ്മുടെ സ്ഥാപനമാണെങ്കിൽ 10-70 ലക്ഷം രൂപ കടത്തിലാണ് ഇപ്പോൾ. അള്ളാഹുവിന്റെ ഖജനാവ് കണ്ടിട്ട് കടം വാങ്ങിയതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വലാത്തു ചൊല്ലുന്ന നേരത്ത് നിങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് നൽകാൻ പറ്റുന്ന നല്ലൊരു സംഖ്യ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി നൽകണം. അർഹമുർ റഹീമായ റബ്ബ് അതിന്റെ ബർക്കത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തും മഹബ്ബത്തും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബെ, ഞങ്ങളുടെ മജ്ലിസ് ഒരു ഇജാബത്തുള്ള മജ്ലിസാക്കി നീ നൽകണേ. റഹ്മാനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ മഹബ്ബത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും കൽബിൽ നീ നിറച്ചു തരണേ. റഹ്മാനെ ജീവിക്കുന്ന കാലം മുഴുവനും അവിടുത്തെ മധുരം മഹബത്തും പറയാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇൻഷാല്ലാ, ആരെങ്കിലും ഒരാള് ഒരു 2,000 രൂപ തന്നു തുടങ്ങിയാല് ബാക്കി തരുന്ന എല്ലാവരുടെയും ഒരു ബർക്കത്ത് അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ. ആജീക്കാനോട് ഞാൻ ഒരു മാസത്തെ ചെലവ് ചോദിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അതിനെല്ലാം ഉള്ള നിഅമത്ത് മഹാൻ അവർക്ക് ഇനിയും ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ആരെങ്കിലും ഒരാള് ഒരു 2,000 രൂപ അതിലേക്ക് തന്നങ്ങ് തുടങ്ങിയാല് റഹ്മുർ റഹീമായ റബ്ബ് കബൂൾ ചെയ്യുമാറാകട്ടെ. എല്ലാവരും സ്വലാത്തിനും അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും മുന്നോട്ട് വന്ന്, നിങ്ങളെ കൊണ്ട് തരാൻ പറ്റുന്നത് 2,000, 1,000, 10,000, 5,000 എത്ര ആയാലും. മുട്ടക്കാവില് നമ്മുടെ കാദിസിയായ സ്ഥാപനത്തിന്റെ കേന്ദ്ര സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത നാട്ടുകാരനാണ്. എന്റെ ജ്യേഷ്ഠനും സ്ഥാപനത്തിന്റെ പ്രസിഡന്റായ സിറാജുൽ ഉലമ ഉസ്താദും ഒക്കെ താമസിക്കുന്നത് അവിടെയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരിമാർ, ആരെങ്കിലും എന്തെങ്കിലും സംഭാവനകൾ മഹത്തായ ഈ സ്ഥാപന സംരംഭത്തിന് വേണ്ടി കൊടുത്തുവിടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കൊടുത്തു വിടണം. അള്ളാഹു തആല അതിനനുസരിച്ചുള്ള നിഅമത്ത് നമ്മുടെ കുടുംബത്തിലും എല്ലാം അള്ളാഹു വർദ്ധിപ്പിച്ചതിനുമാറാകട്ടെ. സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു ಆದಷ್ಟು ಬೇಗ ಎಲ್ಲರೂ ಬಂದು ಉಸ್ತಾದ್ರವರ ಪವಿತ್ರವಾದ ಹಸ್ತವನ್ನು ಹಿಡಿದು ಮುಸಾಫಾಯತ್ ಮಾಡಬೇಕು. ಬಹುಮಾನ್ಯರಾದ ಉಸ್ತಾದ್ರವರನ್ನು ನಮಗೆಲ್ಲರಿಗೂ ಪರಿಚಯವಿದೆ. ಉಸ್ತಾದ್ರವರ ಮಹತ್ವದ ಕುರಿತು, ಉಸ್ತಾದ್ರವರ ಪ್ರಭಾಷಣ ಕುರಿತು ನಾವೆಲ್ಲರೂ ಬಹಳಷ್ಟು ಕೇಳಿದ್ದೇವೆ, ತಿಳಿದಿದ್ದೇವೆ. ಉಸ್ತಾದ್ರವರು ಹೇಳಿದ ಹಾಗೆ ತಿರುವನಂತಪುರಂ ಜಿಲ್ಲೆಯಲ್ಲಿ ಕಾರ್ಯಾಚರಿಸುತ್ತಿರುವಂತಹ ಒಂದು ಸಂಸ್ಥೆಯಾಗಿದೆ ಅಲ್ ಕಾದಿಸ. ನಾವು ಮತ್ತು ಸೈಯದ್ ಶಹೀದುದ್ದೀನ್ ತಂಗಳವರ ಜೊತೆಗೆ ಆ ಸಂಸ್ಥೆಗೆ ಭೇಟಿ ಕೊಟ್ಟಿದ್ದೇವೆ. ಹಲವಾರು ಮಹತ್ವಗಳನ್ನು ಒಳಗೊಂಡಂತಹ ಒಂದು ಸಂಸ್ಥೆಯಾಗಿದೆ ಅಲ್ ಕಾದಿಸ. ಆ ಒಂದು ಕಾದಿಸಿಯಾ ಎಂಬ ಸಂಸ್ಥೆ, ಅದಕ್ಕೆ ಎಲ್ಲರೂ ನಿಮ್ಮಿಂದ ಸಾಧ್ಯವಾದಷ್ಟು ಸಂಖ್ಯೆಯನ್ನ ಸಂಭಾವನೆಯನ್ನು ಕೊಟ್ಟು ಎಲ್ಲರೂ ಸಹಕರಿಸಬೇಕು. ಯಾರು ಬಾಕಿ ಆಗಬಾರದು. ನಿಮ್ಮಿಂದ ಸಾಧ್ಯವಾದ ಮಟ್ಟಿಗೆ ಉಸ್ತಾದ್ರವರ ಕೈಯಲ್ಲಿ ತಂದು ನೇರವಾಗಿ ತಲುಪಿಸುವಂತಹ ಒಂದು ಅವಕಾಶ ನಿಮಗೆ ಸಿಕ್ಕಿದೆ.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ಹೊರಗಿನಿಂದ ಬಂದವರಿಗೆ ಬದ್ರಿಯಾ ಶಾದಿ ಮಹಲ್ನಲ್ಲಿ ಊಟದ ವ್ಯವಸ್ಥೆ ಇದೆ. ಹೊರ ಜಮಾತಿನವರಿಗೆ ಬದ್ರಿಯಾ ಶಾದಿ ಮಹಲ್ನಲ್ಲಿ ಊಟದ ವ್ಯವಸ್ಥೆ ಇದೆ. ಸಲ್ಲಲ್ಲಾಹು ಅಲಾ ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಸಲ್ಲಲ್ಲಾಹು اللهم صل على محمد يا ربي صل عليه وسلم സഹോദരങ്ങളെ എല്ലാവരും ദുആയിൽ പങ്കെടുക്കണം. സഹോദരിമാർ ആരെങ്കിലും എന്തെങ്കിലും സംഭാവനകൾ ഉമ്മവങ്ങന്മാരെ കൊടുത്തു വിടാനുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിലേക്ക് കൊടുത്തു വിടണം. നമ്മുടെ പരിസരത്ത് നടക്കുന്ന സ്ഥാപനങ്ങളെല്ലാം നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ വളർത്തണം, സഹായിക്കണം. അർഹമുർ റഹീമായ റബ്ബ് കബൂൾ ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഈ പരിശുദ്ധമായ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങൾ എസ് വൈ എസിലും എസ് എസ് എഫിലും അതുപോലെ മുസ്ലിം ജമാഅത്തിലും എല്ലാം നമ്മൾ പ്രവർത്തിക്കുകയും എസ് എസ് എഫിന്റെ യൂണിറ്റ് സമ്മേളനങ്ങളും പുനഃസംഘടനയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ വിദ്യാർത്ഥികളും സംഘടനയിൽ അംഗത്വമെടുക്കാൻ, എല്ലാ മക്കളും എസ് എസ് എഫുകാരാണെന്ന് ഉറപ്പിക്കാൻ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അള്ളാഹു തആല വിജയിപ്പിച്ചു തരുമാറാകട്ടെ. എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറയണം. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر لنا يا غافر المذنبين الله وإنه لي مجلسني قبولك يا رحمن ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളും നീ ബറക്കത്തുള്ള മജ്ലിസാക്കണേ റഹ്മാനേ. അദീമായ റബ്ബേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയാൻ വേണ്ടി ഒരുമിച്ചുകൂടി സദസ് നീ പല ലോകത്തേക്ക് ഉപകരിക്കുന്ന സദസ്സായി സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ മരണപ്പെട്ടുപോയവരുണ്ട്, അവരുടെ എല്ലാം കബറുകൾ നീ സ്വർഗമാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ സഹായിക്കുന്ന പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയവരുടെ കബറുകൾ നീ സ്വർഗമാക്കണേ. അല്ലാ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി ആരെല്ലാം എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയോ എല്ലാം നീ സ്വീകരിക്കണേ. അല്ലാ, ഞങ്ങളുടെ യാത്രയിലും മറ്റും നീ ഹിഫ്ദ് നൽകണേ. അല്ലാ, ഞങ്ങളെ മംഗലാപുരത്തു നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഇതിന്റെ സംഘാടകർ, അവർക്കും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. അല്ലാ, ഞങ്ങൾ ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ ഭക്ഷണം തരുന്നവർ, സൽക്കരിക്കുന്നവർ, സ്വീകരിക്കുന്നവർ, എല്ലാ ആളുകളുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ സഫലമാക്കണേ റഹ്മാനേ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറുഖനാ മിൻ ബഅദി തഫറുഖൻ മഅസൂമാ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ ഞങ്ങൾക്ക് നീ നസീബാക്കണേ റഹ്മാനേ. ഞങ്ങളെ ആരെയും നീ അപകടത്തിൽ മരിപ്പിക്കല്ലേ റഹ്മാനേ. ദുരൂഹ സാഹചര്യങ്ങളിൽ പെടുത്തല്ലേ റഹ്മാനേ. ഈമാനില്ലാത്ത മരണത്തെ തൊട്ട് ഞങ്ങളെല്ലാം നീ കാത്തുരക്ഷിക്കണം. അല്ലാ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്ത് മാപ്പ് ചെയ്യണേ റഹ്മാനേ. ഞങ്ങളുടെ മക്കളെ ഹാഫിളീങ്ങളാക്കണേ. അല്ലാ, സ്വാലിഹീങ്ങളാക്കണേ. അല്ലാ, രണ്ട് ലോകത്ത് ഉപകരിക്കുന്ന മക്കളാക്കണേ. അല്ലാ, ഇവിടെ നമ്മുടെ സ്ഥാപനത്തിലെ ചെറിയ മക്കള് നല്ല യൂണിഫോം അണിഞ്ഞു വരുമ്പോൾ എത്ര വലിയ സന്തോഷമാണ്, വലിയ പ്രതീക്ഷയോടെയാണ് മാതാപിതാക്കൾ അവരെ വിട്ടിട്ടുള്ളത്. അല്ലാ, ആ മക്കളെ നല്ല മക്കളാക്കി അവർക്ക് നൽകണേ. അല്ലാ, എല്ലാവർക്കും നല്ല ഓർമ്മശക്തിയും നല്ല ബുദ്ധിയും നൽകണേ. അല്ലാ, രണ്ട് ലോകത്ത് ഉപകരിക്കുന്ന മക്കളാക്കണം. അല്ലാ,
നാഫിയായ ഇൽമു നൽകണേ അല്ലാ. വരും കാലത്ത് ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ. അതിനാവശ്യമായ എല്ലാ കഴിവും ബുദ്ധിയും അറിവും യോഗ്യതയും സന്നദ്ധതയും ആത്മധൈര്യവും അവർക്ക് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. ഓമന മക്കളെ വീട്ടിൽ നിർത്തി ലാളിക്കേണ്ട പ്രായത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മക്കളാകട്ടെ എന്ന് കരുതിയിട്ട് ദീനീ സ്ഥാപനത്തിലേക്ക് വിട്ട ഈ മക്കളുടെ മുഴുവനും മാതാപിതാക്കൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. ആ മക്കളുടെ ആരുടെയെങ്കിലും ഉപ്പയോ ഉമ്മയോ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കബറു നീ സ്വർഗമാക്കണം അല്ലാ. ഈ മക്കളെ പരിപാലിച്ചു വളർത്താൻ സ്വന്തം മക്കളെ നോക്കുന്നതിനേക്കാൾ സ്ഥാപനത്തിൽ മടിക്കുന്ന മക്കളെ പരിപാലിച്ചു വളർത്തുന്ന ഉസ്താദുമാർക്ക് നീ ബർക്കത്ത് ചെയ്യണം അല്ലാ. അവര് വന്ന് സംഭാവന ചോദിക്കുമ്പോൾ ഈ സ്ഥാപനങ്ങളെല്ലാം നടത്താൻ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഉമറാക്കളുണ്ട്. ആ ഉമറാക്കൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ നിയമത്തിൽ നീ അനുഗ്രഹം നൽകണേ അല്ലാ. ഈ നാട്ടിലെ ചെറുപ്പക്കാരെ മുഴുവനും ദീനിന്റെ യഥാർത്ഥ ഖാദിമീങ്ങളാക്കണം അല്ലാ. ഉമ്മബങ്ങന്മാരെ സ്വാലിഹാത്തുകളാക്കണം അല്ലാ. ഞങ്ങൾക്ക് നീ തഖ്വ നസീബാക്കണം അല്ലാ. മരണം വരെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ് മഹബ്ബത്ത് പറഞ്ഞ് അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് നൽകണം അല്ലാ. നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം നൽകണം അല്ലാ. ഞങ്ങളുടെ ആലിമീങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം അല്ലാ. സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർകൾ, റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് അവർകൾ, അതുപോലെ തന്നെ ഫഖീഹുൽ ഉലമാ ബേക്കൽ ഉസ്താദ് അവർകൾ, താജു ശരിയ ബഹുമാനപ്പെട്ട ആലിക്കുഞ്ഞി ഉസ്താദ് ശരിയ ഉസ്താദ് അവർകൾ, അതുപോലെ ഈ പ്രദേശത്തും ഞങ്ങളുടെ കേരളത്തിലും ലോകത്തെവിടെയും സുന്നത്തു ജമാഅത്തിന്റെ അമരത്തുള്ള ആലിമീങ്ങൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ. ഞങ്ങളുടെ മഹാന്മാരായ നേതാക്കൾ നടത്തുന്ന സ്ഥാപനങ്ങൾ സമ്മേളനങ്ങൾ എല്ലാം നീ വിജയിപ്പിക്കണം അല്ലാ. സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ ഉപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഅദിനു സഖാഫത്തുൽ ഇസ്ലാമിയയുടെ 20-ാം വാർഷികം വൈസനീയം നടക്കുകയാണ്. അല്ലാ സുന്നത്തു ജമാഅത്തിന് ഇസ്സത്തുള്ള നൽക്ക് ആ സമ്മേളനം നീ വിജയിപ്പിക്കണം അല്ലാ. December 27 മുതൽ 30 വരെയുള്ള ദിവസങ്ങളാണ് ഇവിടെയുള്ളവരെ ഞാൻ അതിനിടയിലൂടെ ക്ഷണിക്കുകയാണ്. അല്ലാഹു ആ സമ്മേളനം സുന്നത്തു ജമാഅത്തിന് ഇസ്സത്തുള്ള നൽക്ക് വിജയിപ്പിക്കണം അല്ലാ. ഞങ്ങൾ പഠിച്ച സ്ഥാപനം ബുഖാരിയുടെ സമ്മേളനം ഏപ്രിൽ ആദ്യവാരത്തിലുണ്ട്. സാധുക്കളായ ഞങ്ങൾ നടത്തുന്ന ഖാദിസിയുടെ സമ്മേളനം ഏപ്രിൽ അവസാനത്തിലുണ്ട്. നിന്റെ ദീനിന് ഇജ്ജത്തുള്ള നിലക്ക് വിജയിപ്പിക്കണം അല്ലാ. ഞങ്ങളുടെ രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ സുരക്ഷിതത്വമുള്ളതാക്കണേ അല്ലാ. പരസ്പര സ്പർദ്ധയില്ലാത്ത സൗഹാർദ്ദവും സ്നേഹവും സഹോദര്യവും ഉള്ള രാഷ്ട്രീയ പരിസരങ്ങൾ നിലനിർത്തി തരണം അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين الا ندعاء لكم السلام عليكم. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആദരിക്കുകയാണ് മഹല്ല ഹദി ഉസ്താദ് അവരുകളും ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അവരുകളും അതുപോലെ ഇവിടെ കൂടിയ എല്ലാ സ്റ്റേജിലുള്ള എല്ലാ നേതാക്കളും.